ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ കാര്യമെടുത്താൽ കുടുംബവുമൊത്ത് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് വിരളമാണ്. തന്റെ കുടുംബജീവിതം അത്യധികം വ്യക്തിപരമായി കണ്ട് സ്വകാര്യമായി സൂക്ഷിക്കുകയാണ് കിമ്മിന്റെ പതിവ്. എന്നാൽ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മകൾക്കൊപ്പം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു കിം. കിമ്മിന്റെ മകൾ ആദ്യമായിട്ടാണ് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് സ്റ്റേറ്റ് മീഡിയ ആയ KCNA റിപ്പോർട്ട് ചെയ്തിരുന്നു. വെളുത്ത പഫർ ജാക്കറ്റ് അണിഞ്ഞ് പിതാവിന്റെ കൈപിടിച്ചുള്ള കിമ്മിന്റെ മകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു. എന്നാൽ കുട്ടിയുടെ പേരിനെ കുറിച്ചൊന്നും മാധ്യമങ്ങൾ പരാമർശിച്ചിരുന്നില്ല. അന്ന് നടന്ന ഉത്തരകൊറിയയുടെ മിസൈൽ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുമ്പോൾ മകളും കിമ്മിനൊപ്പം ഉണ്ടായിരുന്നതായി KCNA അറിയിച്ചിരുന്നു. ഉത്തരകൊറിയയുടെ അധികാരം ഏറ്റെടുക്കാൻ സഹോദരിയെയും മകളെയും സജ്ജമാക്കാൻ ഏകാധിപതി കിം ജോങ് ഉൻ തീരുമാനിച്ചുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. രോഗബാധിതനാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് കിമ്മിന്റെ പുതിയ നീക്കം. ഉത്തരകൊറിയയിൽ തന്റെ കുടുംബത്തിന്റെ അധികാരം തന്നെ ഇനിയുള്ള കാലങ്ങളിലും വരണമെന്ന ലക്ഷ്യത്തോടെയാണ് കിമ്മിന്റെ നീക്കം. 40-കാരനായ കിം നേരത്തെ മരിച്ചാലും ഇല്ലെങ്കിലും എന്തെങ്കിലും കാരണത്താൽ സ്ഥാനം ഒഴിയേണ്ടി വന്നാലും അദ്ദേഹത്തിന്റെ ഭരണം പരോക്ഷമായി തുടരുമെന്ന് വിദഗ്ധർ പറയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കിമ്മിന് ശേഷം അദ്ദേഹത്തിന്റെ ഇളയ സഹോദരി കിം യോ ജോങ് അദ്ദേഹത്തിന്റെ കസേരയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ കിമ്മിന്റെ 9 വയസ്സുള്ള മകൾ കിം ജു എയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. അടുത്തിടെ മിസൈൽ വിക്ഷേപണ വേളയിൽ പിതാവിനൊപ്പം കിം ജു എയും കണ്ടിരുന്നു. ഉത്തരകൊറിയയിലെ മാധ്യമങ്ങൾ അവളെ കിമ്മിന്റെ പ്രിയപ്പെട്ട വിലയേറിയ കുട്ടിയായാണ് കാണിക്കുന്നത്. കിമ്മിന്റെ 35 വയസ്സുള്ള സഹോദരി കിമ്മിന്റെ ഏറ്റവും വിശ്വസ്തരായ ആളുകളിൽ ഒരാളാണ്. രണ്ട് സഹോദരങ്ങളും വളരെ ചെറുപ്പം മുതലേ പരസ്പരം വളരെ അടുപ്പമുള്ളവരുമാണ്. ഉത്തരകൊറിയ ലീഡർഷിപ്പ് വാച്ചിന്റെ ഡയറക്ടറും സ്ഥാപകനുമായ മൈക്കൽ മാഡിന്റെ അഭിപ്രായത്തിൽ കിം ജോങ് ഉൻ രാജിവെച്ചാലും മരിച്ചാലും ഉത്തരകൊറിയ ദുർബലമാകാൻ പോകുന്നില്ല. കിം യോ ജോങ്ങിന്റെ നേതൃത്വത്തിൽ വരേണ്യ വർഗത്തിന്റെ കൂട്ടായ നേതൃത്വം ഇവിടെ കാണാം. മാഡൻ പറയുന്നു, കിമ്മിന്റെ അടുത്ത വിശ്വസ്തരായ ആളുകളിൽ അദ്ദേഹത്തിന്റെ സഹോദരി, മകൾ, ഭാര്യ റീസോൾ ജു, സഹോദരൻ കിം ജോങ് ചുൽ, അദ്ദേഹത്തിന്റെ ഉന്നത ജനറൽമാരായ പ്രീമിയർ കിം ടോക് ഹുൻ, ജനറൽ ചോ റയോങ് ഹി, മാർഷൽ പാക് ജോങ് ചോൺ എന്നിവരും ഉൾപ്പെടുന്നു. അതേസമയം രണ്ട് മിസൈൽ വിക്ഷേപണങ്ങളുടെ അവസരത്തിലും കിം മകളെ കൂടെ കൂട്ടിയത് പിൻഗാമിയാക്കാമെന്ന ചിന്തയോടെയാണെന്നാണ് വിലയിരുത്തൽ. കിമ്മിന്റെ ആരോഗ്യനില ദിനം പ്രതി മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് ഉത്തരകൊറിയയിലെ ഡോക്ടർ ഹോവൽ പറയുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങി നിരവധി അസുഖങ്ങൾ കിമ്മിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2020-21 വർഷത്തിൽ കിം ജോങ്ങിന്റെ ശരീരഭാരം കുറഞ്ഞത് അനാരോഗ്യം മൂലമാണെന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.